ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്തെടുക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. അതെങ്ങനെ? അതെ, പല്ല് കമ്പിടുന്നതിന് പകരമായിട്ടാണ് ഇത് ഇടുന്നത്. വേദന ഒന്ന് ചിക്കനോ ഒന്നും കഴിക്കാം. ചിക്കൻ എന്ത് വേണമെങ്കിലും, കുട്ടികൾക്ക് പോലും പല്ലെടുത്തിട്ടാണ് കമ്പി എടുക്കാതെ നമുക്കത് ചെയ്തെടുക്കാം. ഞാൻ താഴെ ഇട്ടിട്ട് അറിയപ്പെടുത്തുണ്ടോ? ഇല്ല, 5 മാസം കൊണ്ട് ഇത് ശരിയാവും. യെസ്, അങ്ങനെയാണ്. ഞാനിപ്പോ കുറച്ച് സ്ലിം ആയി, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. സ്ലിം ആയപ്പോ എന്റെ കവള ഒട്ടിപ്പോയി. ഒട്ടിപ്പോഴാണ് ശരിക്കും ഈ പല്ലുണ്ടല്ലേ ഫ്രണ്ടിലത്തെ, ഈ രണ്ടും അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. പക്ഷെ എനിക്ക് ഫ്രെയിമിൽ വരുമ്പോഴും നമ്മുടെ ക്ലോസ് ഒക്കെ ടൈറ്റ് ക്ലോസ് വെക്കുമ്പോ സൈഡിന്നുള്ള വ്യൂ നോക്കുമ്പോ എനിക്ക് തള്ളലുള്ള ഫീൽ ചെയ്യുന്നുണ്ട്. ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ ചിരിക്കുമ്പോ എനിക്ക് ചെറിയ തള്ളലുള്ള. പക്ഷെ എന്റെ പാരന്റ്സ് എന്തൊക്കെ പറഞ്ഞപ്പോഴും കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കിപ്പോ അനുനെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്, ഒന്ന് താഴെ കുറച്ച് കയറി ഇറങ്ങി, അതേപോലെ തന്നെ മേളത്തെ പല്ലും ഒരു ചെറിയ പല്ലല്ല, ഈ രണ്ട് മൂന്ന് പല്ലുകളല്ലേ. അതൊന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും എനിക്ക് തോന്നുന്നു. കൊറേ നാളായിട്ട് ഞാൻ ഈ പറയുന്ന എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ചോദിച്ചപ്പോ എനിക്ക് ഒരുപാട് പേര്, എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ ചേട്ടൻ പറഞ്ഞു തന്നു, പിന്നെ ശ്രീവിദ്യ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നും ഈ പറയുന്ന മാസത്തിലൊരു 10 ദിവസമെങ്കിലും ഞാൻ കൊച്ചിയിൽ വരും സ്റ്റാർമാന്റെ ഷൂട്ടിന് വേണ്ടി. അപ്പൊ വന്നിട്ട് ഞാൻ അന്ന് അപ്പടി തന്നെ തിരിക്കും രാത്രി തന്നെ. അപ്പൊ നിക്കാൻ എനിക്ക് ടൈം കിട്ടത്തില്ല. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു ദിവസം അതിന് മാറ്റി വെച്ചിട്ട് വന്നത്. ഞാൻ ഡോക്ടറോട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ശരിക്കും എനിക്കിവിടെ വന്ന് മെഷർമെന്റ് എടുക്കാനും സ്കാൻ ചെയ്യാനൊക്കെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാം ട്രിവാൻഡ്രത്തു നിന്നാണ് ചെയ്തയക്കുന്നത്. ഫുള്ളും പല്ലിന്റെ മെഷർമെന്റ് ഫുള്ളും അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ എടുക്കണമെന്ന് എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് ആണ് ചെയ്തയച്ചത്. അപ്പൊ അതെ, നമുക്ക് ഇതിനുള്ളൊരു ഗുണം അങ്ങനെയാണ്, നമ്മള് സ്കാൻ ചെയ്ത് നമുക്കൊരു ഫയൽ കിട്ടിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് എല്ലാം ഓക്കെ ആയോ, നമ്മുടെ ഫുൾ സെറ്റും നമുക്ക് റെഡി ആണ്. അപ്പൊ നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ അതെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് അതെല്ലാം സാധനം നമുക്ക് പറ്റും. തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമ്മളത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനി തൊട്ട് അലൈനറിന്റെ ഒരു പേഷ്യന്റ് ആയിരിക്കും. നമുക്ക് ഇപ്പൊ വന്നേക്കുന്ന 5 മാസത്തെ ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് വന്നത്. 5 മാസം കൊണ്ട് ഇത് ശരിയാവും. യെസ്, അങ്ങനെയാണ്. പിന്നെ ചെറിയ കറക്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. അപ്പോഴും നിങ്ങക്ക് വേണമെങ്കിൽ അടുത്ത 5 മാസത്തേക്കുള്ള ട്രേസ് വരാൻ നിങ്ങക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഒരു ഇൻവെസ്റ്റ്ലൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗുണം അതാണ്. അപ്പൊ ഈ പല്ല് രണ്ട് മുകളിലത്തെ രണ്ട് പല്ലും താഴത്തെ രണ്ട് പല്ലൊക്കെ എടുത്തിട്ട് പല്ല് കമ്പി ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇല്ല, നമ്മുടെ കേസിൽ എന്തായാലും ഇല്ല. അങ്ങനെയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ട് അങ്ങ് പ്രൊക്ലൈൻഡോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊന്തി അങ്ങ് ഇരിക്കുന്നൊന്നുമല്ല. നമുക്ക് ആവശ്യം ചിലവർക്ക് ഇപ്പോ പല്ലിൽ ഒരുപാട് നാള് കമ്പി ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇപ്പോഴും ഒറ്റ കമ്പി ഇടുന്നവരുണ്ട് എനിക്കറിയാവുന്നവരൊക്കെ. അപ്പോ എന്നിട്ട് പോലും അത് താഴുന്നില്ല. ഇവിടെ പറഞ്ഞു ഇതിപ്പോ ഇങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന്. നമ്മുടെ ഞാൻ പറഞ്ഞില്ല ശ്രീവിദ്യ, അവർക്കൊക്കെ നല്ല ചേഞ്ച് വന്നു, ചേഞ്ച് വന്നു. ഇട്ടൊരു 4-5 മാസം കഴിഞ്ഞപ്പോ തന്നെയാണ് താഴത്തെ പല്ല് മുകളിലത്തെ പല്ല് ആ ഗ്യാപ്പ് ഒക്കെ ക്ലോസ് ആയി അടിപൊളിയായിട്ടോ. എനിക്കത് കണ്ടപ്പോ എനിക്കും വേണം 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 വീട്ടിൽ എത്തിട്ടേക്ക് സമാധാനം ഇല്ല. അതെ, ഇപ്പൊ എന്തായാലും ഇടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. അതെ, നമുക്കിപ്പം ഇന്നിപ്പൊ എന്തായാലും എല്ലാം ഫുൾ ട്രേസ് നമുക്ക് റെഡിയാണ്. നമ്മൾ ഇതിനകത്ത് ആദ്യം സ്പേസ് ഇല്ല എന്നുള്ളവർക്ക് നമ്മൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന പല്ലെടുത്തിട്ടൊന്നുമല്ല, വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസ് ക്രിയേഷൻ ആയിരിക്കും നടക്കുന്നത്. പല്ലെടുത്തിട്ടില്ലാന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകാം. അതെ, അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ ചോദിക്കാം. അതെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ഞാൻ പേടിച്ചു ഇത് ഇനി എങ്ങനെ അങ്ങോട്ട് വെക്കും, എങ്ങനെ പോരും എന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നു. സംഭവം ഈസിയാട്ടോ, പക്ഷെ നല്ല രസം കൊണ്ടിട്ടിരിക്കുന്നു. 1-2 ദിവസം കഴിയുമ്പോ ഇത് നല്ല ശരിയാവും. നോർമൽ എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല. അല്ല, 1-2 ദിവസം കഴിയുമ്പോ ഈ ഉള്ള ആ ഒരു ടൈറ്റ്നെസ് കൂടെ മാറി കിട്ടും. പിന്നെ നമ്മള് കണ്ണു അടച്ച് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഊരി
കയ്യിലെടുക്കാം. അഞ്ചു മാസം ഇട്ട് കഴിഞ്ഞാൽ ഈ പല്ല് ഫുള്ളും ഉള്ളിലോട്ട്. അനുവിന്റെ കേസിൽ അഞ്ചു മാസത്തേക്ക് മതി. ഓക്കെ, ഇത് നമ്മൾ ഇൻവെസ്റ്റ്ലൈൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ട്രേ നമുക്ക് 1 വീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അത്രയും കൂടെ സമയം നമുക്ക് ലാഭിക്കാം. അതാണ് ഇൻവെസ്റ്റ്ലൈന്റെ പ്രത്യേകത. കുട്ടികൾക്ക് പോലും പല്ലെടുത്തിട്ടാണ് കമ്പി പല്ലെടുക്കാതെ നമുക്കത് ചെയ്തെടുക്കാം. ഒരു ചെറിയ ഗ്യാപ്പ് മാത്രം മതി അല്ലേ? പല്ലെടുത്തിട്ടും ഇത് വെച്ച് ചെയ്യാം. അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേസസ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളിയിരിക്കുന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള കേസുകളിൽ പല്ലെടുത്ത് ചെയ്യേണ്ട കേസുകളുണ്ട്. മറ്റേ പല്ല് കമ്പിയിടുമ്പോൾ പ്രശ്നം വെച്ചാൽ നമുക്ക് ചുണ്ടും പോയിന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രയാസങ്ങൾ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇട്ടിട്ടുണ്ടോ. അങ്ങനെ ഞാൻ താഴെ ഇട്ടിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാല് പല്ലിൽ കമ്പി ഇടാന്നാണ് വിചാരിച്ചിരുന്നത് ഈ ഒരു തള്ളല് പോവാൻ വേണ്ടിയിട്ട്. എനിക്ക് അപ്പഴേ അറിയില്ലായിരുന്നു എനിക്കിട്ടൊരു അലൈനർ ഉണ്ടെന്ന്. അതെ, പല്ല് കമ്പി ഇടുന്നതിന് പകരമായിട്ടാണ് ഇത് ഇടുന്നേന്നുള്ളത്. പക്ഷെ ഇത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കുട്ടികൾക്കും അങ്ങനെ ഉപയോഗിക്കാം, കുട്ടികൾക്കും ചെയ്യാം. പക്ഷെ ഇത് പൊതുവെ നാട്ടിലുള്ളവർക്കൊന്നും അറിയത്തില്ല സംവിധാനം ഉണ്ടെന്ന്. ഇപ്പോഴും കുഞ്ഞു കുട്ടികൾക്ക് പോലും ഉള്ളിലുള്ള പല്ല് രണ്ട് താഴത്തെയും മുകളിലത്തെയും പല്ല് ഇളക്കി കളഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ഇടുന്നത്. കൊറേ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പായിട്ടുണ്ട്. കമ്പി ഇടുന്നു, ബാൻഡ് ഇടുന്നു, പിന്നെ അത് വീണ്ടും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഡോക്ടറെ മാസം വരണം, പിന്നെ വേദന, ഒന്ന് ചിക്കനോ ഒന്നും കഴിക്കണം, ഇളക്കിയിട്ട് ചിക്കൻ എന്ത് വേണമെങ്കിലും. 5 മാസം ഇതിനെ ഇട്ട് ഇട്ടുകൊണ്ട് ഉറങ്ങാമല്ലോ അല്ലേ? അതെ, ഫുൾ ടൈം ഇടേണ്ടതാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും പല്ല് തേക്കുമ്പോൾ മാത്രം കുടിക്കുമ്പോൾ ഇട്ടിരിക്കാം. അതിൽ നമ്മൾ ചൂടെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര. അല്ലാതെ നോർമൽ ലിക്വിഡ് ആയിട്ട് കുഴപ്പമൊന്നും അതിനൊന്നും എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ചവയ്ക്കരുതെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ചവയ്ക്കുന്നതിന് ഇന്നലെ മാറ്റിയാൽ മതി. അതെ, ഇപ്പൊ ഇത് ഇട്ടിരിക്കുന്നോണ്ട് എനിക്ക് വേറെ ഇറിറ്റേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആ, ഇപ്പൊ നമ്മൾ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്, അപ്പൊ എനിക്കറിയാം. അപ്പൊ ഞാൻ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ട് നിൽക്കുമ്പോ കുറച്ച് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി. എക്സാക്ട്ലി, അത് തന്നെയാണ്. അപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിൽ 4 ദിവസമാണ് ഇതിന്റെ ആക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ 4 ദിവസം നല്ല ടൈറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞു പെതുക്കെ ലൂസ് ആവും. ലൂസ് ആകുന്ന പറയുമ്പോൾ ഭയങ്കര ലൂസ് ആവും എന്നല്ല, ആ ലൂസ് ആക്കി അതിനെ നിർത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രെയിനുമ്പോ ആദ്യത്തെ 3-4 ദിവസം പിന്നെ ടൈറ്റ് ആയി. അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം പോകുന്നത്. അപ്പം എല്ലാ 7 ദിവസം ഒരേപോലെ ഇരിക്കില്ല. ആ 4 ദിവസം ടൈറ്റ് ആയിട്ടിരിക്കും, പിന്നെ ലൂസ് ആവും. ലൂസ് ആവുന്ന ഒരുവിധം ഒരു കംഫർട്ടബിൾ ലെവലിൽ വരും, പിന്നെ അടുത്ത 4 ദിവസം പിന്നെയും ടൈറ്റ് ആയിരിക്കും. അങ്ങനെ അതൊരു 5 മാസത്തേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. 5 മാസം കറക്റ്റ്, 5 മാസം. ഇനി ഇതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഈ പക്ഷെ വേറെ പ്രശ്നം ഈ കമ്പി ഇട്ടവർക്ക് പെട്ടെന്ന് കൊണ്ട് താഴത്തില്ല കേട്ടോ. ഒരുപാട് 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ്, എല്ലാവർക്കും 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഈ പല്ല് ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തുന്നത്. പക്ഷെ ഇത് ഇട്ട എല്ലാ എനിക്ക് അറിയാവുന്ന സെലിബ്രിറ്റികൾക്കൊക്കെ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ചേഞ്ച് വന്നു. ഇതിനകത്ത് വേറൊരു ഗുണം കൂടെ ഉള്ളത്, നമ്മൾ ഇൻവെസ്റ്റ്ലൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നമ്മൾ 26 സെറ്റ്സ് ഓഫ് ട്രേസ് ആണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് കറക്ഷൻസ് നമുക്ക് പോരാ, കുറച്ചുകൂടെ നമുക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത 26 സെറ്റ്സ് ട്രേ അവർ ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് അതിന്റെ 2-3 പല്ല് താഴ്ന്നു മാത്രം. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാം. എന്റെ ഒരു ഫ്രണ്ടാണ്, എന്റെ ട്രെയിനറാ, പുള്ളിക്കാരൻ പല്ലിന്റെ ഫ്രണ്ടിൽ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഇവിടെ വരുന്നു വെച്ചു പറഞ്ഞപ്പോ ചോദിക്കാൻ വിട്ടതാ കേട്ടോ. എന്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഫ്രണ്ടിലെ ഗ്യാപ്പ് 1 ദിവസം കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു 1 ദിവസം കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല, നീ അവിടെ പോയിട്ട് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കാൻ പറഞ്ഞു. ഇത് നമുക്ക് 1 ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ടിൽ ചെയ്തെടുക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. അതെങ്ങനെ? ഫ്രണ്ടില് പല്ലിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉള്ളപ്പം നമ്മള് ഈ പല്ലില് എവിടെങ്കിലും, ഇപ്പൊ ചിലവർക്ക് ഈ ഇവിടെ ഒരു ഗ്യാപ്പ് വരും, ഇവിടെ ഒരു ഗ്യാപ്പ് വരും, അങ്ങനെ എല്ലായിടത്തും ഫില്ല് ചെയ്യാൻ പറ്റും. ഫില്ല് ചെയ്യാൻ പറ്റും. ഫില്ല് ചെയ്ത് നമ്മള് പല്ലിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് നല്ല. അപ്പൊ അറിയാൻ പറ്റുമോ? അറിയത്തില്ല. ഒറിജിനൽ പല്ലായിട്ട് ഒറിജിനൽ പല്ല് പോലെ തന്നെ ഇരിക്കും. പക്ഷെ അതിനുള്ള ഒരു 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 നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ കൊറേ കാലം ഒന്നും നമുക്ക് അത് നിൽക്കില്ല. കൊറേ കാലം നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞ പോലെ അലൈനേഴ്സ് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പം ഫില്ലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ സ്മൈൽ കറക്ഷൻ അല്ലെ സ്മൈൽ ഡിസൈനിങ് ആയിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു നമ്മൾ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ വെക്കുന്നതല്ലേ. അപ്പൊ അതിനൊരു കാലാവധി ഉണ്ടാവും, ആ ഒരു കാലാവധി വരെ ഇത് നിൽക്കുകയുള്ളൂ. ഇത് ഞാൻ ഒന്ന് വെച്ച് നോക്കട്ടെ. എന്തായാലും എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടതല്ലേ. ഈ വെക്കുന്നതും ഉള്ളിൽ നിന്ന് വെച്ച് വെച്ചാണോ വരേണ്ടത്, അതോ ഇങ്ങനെ അല്ല ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ബാക്കിലേക്ക് പോകണം, നേരെ തിരിച്ചു പോകണം. ബാക്കിലേക്ക് നന്നായിട്ട് ഇപ്പൊ മുമ്പേ എടുത്തതിനെക്കാട്ടിലും കംഫർട്ടബിൾ വെച്ചു വെച്ചു കഴിഞ്ഞു പരിപാടി, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ആള് വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കത് കണ്ടാ പോലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ കഴിയുമ്പം കുറച്ചുകൂടെ നമുക്ക് ആ പല്ലിലോട്ട് നന്നായിട്ട് അഡാപ്റ്റ് ആയിട്ട്
നമുക്ക് വരും. ഒരു എക്സ്ട്രാ ഒരു ഒരു സാധനം ഇരിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് അതിൽ വരില്ല. ഇതിപ്പോ ഇതൊരു പ്രൊമോഷനേ അല്ല, കാരണം ഇത് എൻ്റെ ആവശ്യമായിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. ഞാൻ ഒരുപാട് പേരെ ഞാൻ ചോദിച്ചു നല്ലൊരു ക്ലിനിക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാനായിട്ട്. അപ്പം പനിവട്ടം വന്നപ്പോൾ ഒരുപാട് റിസൾട്ട് കിട്ടി. നമ്മുടെ ശ്രീവിദ്യ അവളുടെ പനി പെട്ടെന്ന് അതെ അവളും ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നല്ല റിസൾട്ട് കിട്ടി. അപ്പം ഞാനും വിചാരിച്ചു എനിക്കിവിടെ വരണം. അങ്ങനെയാണ് ഞാൻ അനുപൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത് ഡോക്ടറിനടുത്ത് സംസാരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ എനിക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു രാവിലെ വന്നിട്ട് ഇവിടെ വരാനായിട്ട്. അപ്പം എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദിവസം ഇങ്ങോട്ട് വന്നതാണ്. തീർച്ചയായിട്ടും പല്ല് കമ്പിടാനായിട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ദയവ് ചെയ്ത് അങ്ങോട്ട് പോകാണ്ട് ഇതുപോലെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കാം, ഇതിട്ടിട്ട് കിടന്ന് ഉറങ്ങാം. കമ്പിഴുമ്പോഴുള്ള പ്രശ്നം എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പിഴുമ്പോൾ ചുണ്ടിൽ കയറി മുറിഞ്ഞ് ബ്ലഡ് വരും, ഭയങ്കര പെയിനാണ്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം വാതത്തിൽ ഇങ്ങനെ എന്നെ വെച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെയാണ്. പിന്നെ ബുദ്ധിമുട്ട് കാരണം എല്ലാവരും പല്ല കമ്പി എടുത്ത് കളയുകയും ചെയ്തു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉള്ള കാര്യം ജനുവായിട്ട് പറയുകയാണ്, എനിക്ക് ഒരു ഇറിറ്റേഷനും ഫീൽ ചെയ്യുന്നില്ല. എല്ലാവരും ഇതുപോലെ അലയൻസ് ഇടുക എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു എന്താ പറയണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനാണ്. അതെ അതെ, നമ്മൾ ഇനിയും ഇതിന്റെ ബാക്കി നമുക്ക് പിന്നെയും ഫോളോ പോലെ. അതെ അതെ, ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ഇവിടെ അലയൻസ് മാത്രമേ ഉള്ളൂ അതോ എന്താ ഈ പറയുന്ന വേറെ ഈ പല്ലിൽ കമ്പിട അല്ലെങ്കിൽ ആപ്പ് ഫില്ല് ചെയ്യുക അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാ ട്രീറ്റ്മെന്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നതെന്ന് മാത്രമല്ല, നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും രണ്ടും മൂന്നും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ റൂട്ട് കനാൽ ആയാലും കമ്പി ഇടുന്ന ഡോക്ടേഴ്സ് ആയാലും, അപ്പൊ എന്നോട് ചോദിക്കും എന്തിനാ കമ്പി ഇടുന്ന ഡോക്ടറിനെ വെച്ചേക്കുന്നത്, കാരണം അലൈനസ് പോലുള്ള ഒരു സംവിധാനം ഉള്ളപ്പോ. പക്ഷെ കമ്പി ഇടേണ്ട ചില കേസുകൾ ഉണ്ട്, കാരണം അത് കമ്പി അതെ ഒരുപാട് തള്ളല് എല്ലിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഉള്ള ആൾക്കാർക്ക് കമ്പി തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരിക. എല്ല അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മോണയൊക്കെ കൂടെ, അതെ അങ്ങനെയുള്ളവർക്ക് കമ്പി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. എല്ലാ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. അലൈനസ് മാത്രമല്ല, നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഡോക്ടേഴ്സ് പറയുന്നതാണ് എപ്പോഴും വന്ന് ഇടയ്ക്കിടയ്ക്ക് പല്ല് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കും, അപ്പം നമ്മളിപ്പം എന്റെ വീട്ടിലെ പാരന്റ്സ് ഒക്കെ പറയും എപ്പോഴും പോയി ക്ലീൻ ചെയ്യരുത്, പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടും, അതുകൊണ്ട് എപ്പോഴും ചെയ്യാൻ നിൽക്കരുതെന്ന് പറയും. അത് അതിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു അൾട്രാസോണിക് ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നത് അൾട്രാസോണിക് ഡിവൈസ് വെച്ചിട്ടാണ്. അത് നമ്മൾ മിനിമൽ വൈബ്രേഷൻസ് വെച്ചിട്ടാണ്, നമ്മൾ ഈ അഴുക്ക് മാത്രമേ എടുത്ത് കളയുന്നുള്ളൂ, അതിലൊരിക്കലും ഇനാമല് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും പോയി ചെയ്യണമെന്ന് ഞങ്ങൾ പറയില്ല. ആറുമാസത്തിൽ ഒരിക്കലാണ് ഐഡിയലി പറയുന്നത്. അറ്റ്ലീസ്റ്റ് മിനിമം വൺസ് ഇൻ എ ഇയർ എങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഡൗട്ട് വെച്ചിട്ട്, നമ്മളിപ്പോ ബ്രഷ് ഇട്ട് നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുത്ത് ചെയ്യാറില്ലേ? അപ്പൊ എല്ലാം ഡോക്ടേഴ്സ് പറയാറുണ്ട് ഒരുപാട് പ്രഷർ കൊടുക്കരുത്. പിന്നെ രാവിലെയും വൈകിട്ടൊക്കെ ബ്രഷ് ചെയ്യുന്ന ഒരാളാ, അപ്പൊ ഒരുപാട് ഇട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പം ഒരു ചെരുപ്പ് നമ്മൾ യൂസ് ചെയ്ത് ഒരു വർഷത്തിൽ മേലെ കൊണ്ടുപോകത്തില്ല എന്നുള്ളത് കൊണ്ട് അതെന്തുകൊണ്ടാ? അത് കുറെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് തേയ്മാനം വരും. ചിലർക്കൊന്നും അറിയത്തില്ല കേട്ടോ. അതെ അതെ, ഇപ്പം ബ്രഷ് ചെയ്യുമ്പം ബ്രഷിങ്ങിന്റെ ടെക്നിക്ക് കറക്റ്റ് ആയിരിക്കണം. ഒരച്ച് പിടിച്ച് തേക്കരുത്, അതൊന്ന്. പിന്നെ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യരുത്, രണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ ഈവൻ ബ്രഷിങ്ങിന്റെ ഒരു ടെക്നിക്കും കൂടെ ഒന്ന് ഒരു മൈൽഡ് ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫോഴ്സ് പല്ലിലേക്ക് കൊടുക്കാതെ ബ്രഷ് ചെയ്യാം. എല്ലാവർക്കും ആ ഒരു ടെക്നിക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യണം കറക്റ്റ് ആയിട്ടെന്നുള്ളത്. എല്ലാരും പിടിച്ച് ഇങ്ങനെയൊക്കെ ഈ ഏത് മോഷൻ ആയാലും, ഇപ്പൊ നമ്മള് റൗണ്ടിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഒരിക്കലും റൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ റൗണ്ട് എപ്പോഴും ഒക്കെ അഡ്വൈസ് ചെയ്യുന്നതിന് കാരണം അതുകൊണ്ടാണ്. ഒരു സയൻസ് പരമായിട്ടൊന്നും പറയണ്ട, നോർമൽ ഒരു സെൻസ് വെച്ചിട്ട് ചിന്തിക്കാമെങ്കിൽ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിനിക്കിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പല്ല് വേദന ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷർ റൂക്കനാൽ ചെയ്യുന്ന ആ റൂക്കനാൽ വന്ന് നിൽക്കത്തില്ല ഇവിടെ വന്നിട്ട്, ആ ഒരു പെയിനൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അത് ഭയങ്കര പെയിൻ ആയിരിക്കും ചിലവർക്ക്. അതെ, ആ പെയിൻ വെക്കാ വരാത്ത രീതിയിൽ ഇഞ്ചക്ഷൻ വെക്കാൻ അങ്ങനെ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പൊ നീഡിൽലെസ് ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. നീഡിൽ ഇല്ലാതെ നമുക്ക് ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ പറ്റും. അതായത് മരവിപ്പിക്കുന്നത് കുത്തി വെക്കാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ അറിയാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ളപ്പം പല്ലിന് ഓൾറെഡി എല്ലാ ക്ലിനിക്കിലും അങ്ങനെയുണ്ട്? ഇല്ല, അത് അവൈലബിൾ ആയിട്ടില്ല എല്ലാ ക്ലിനിക്കുകളും. പെയിൻലെസ് ഇഞ്ചക്ഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ നീഡിൽലെസ് ഇഞ്ചക്ഷൻസ് എന്ന് പറയും. അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമ്മൾ അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. അത് പേടിച്ച് പലരും പോവാണ്ടിരിക്കാറുണ്ട്. അപ്പൊ ഇവിടെ സ്മൈൽ കൊച്ചിയിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ. അതെ, നല്ല കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാത്ത കാര്യങ്ങളൊക്കെ അതെ അറിയുമ്പോ ഭയങ്കര സന്തോഷം.
സ്മൈൽ കൊച്ചി എന്നാണ് ക്ലിനിക്കിന്റെ പേര്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇടപ്പള്ളിയിൽ കടവന്ത്രയുണ്ട്, പിന്നെ ഇവിടെ പാലാരിവട്ടം. മൂന്ന് ബ്രാഞ്ചസ് ആട്ടോ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ക്ലിനിക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി സർവീസ് എടുക്കാം. അപ്പൊ എന്തായാലും 5 മാസം നേരിട്ട് ശരിയാക്കിയിട്ട് കാണാം കേട്ടോ. Smile Kochi, nurturing your smiles to positivity.